തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കേവല ആൾക്കൂട്ടമായി മാറി യൂത്ത് കോൺഗ്രസ്. ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ അമ്പരപ്പിക്കുന്നവയും ആശങ്കപ്പെടുത്തുന്നതുമാണ്. തൊഴിൽ തട്ടിപ്പ്, വ്യാജരേഖ നിർമ്മാണം, അഡ്മിഷൻ തട്ടിപ്പ് തുടങ്ങിയ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറി ആ സംഘടന. ഗ്രൂപ്പ് പോരും തമ്മിലടിയും മുറുകിയതിനെ തുടർന്ന് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ വെളിപ്പെട്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് ഒരു സീനിയർ, അതായത് ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്. സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് മാതൃകയാകേണ്ടവരാണ് യുവജന സംഘടനകളും അവരുടെ നേതാക്കളും. സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി നാടിനൊപ്പം നിൽക്കേണ്ടവരാണ് തിന്മകൾക്കെതിരെ പൊരുതി ജനപക്ഷത്ത് നിൽക്കേണ്ടവർ. എന്നാൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഓക്കെ, പ്രളയം, കോവിഡ് മഹാമാരി തുടങ്ങിയവ സൃഷ്ടിച്ച പ്രതിസന്ധി കാലത്ത് DYFI ജനങ്ങളെ ചേർത്ത് പിടിച്ച് രംഗത്തിറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലായിരുന്നു. ഇത്തരം കാലഘട്ടങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസ് വെറും പ്രസ്താവനകളിൽ ഒതുങ്ങിയെന്നും DYFI കണ്ടുപിടിക്കണമെന്നും പരസ്യമായി പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ജനാധിപത്യത്തെപ്പറ്റിയും ഗാന്ധി തത്വങ്ങളെപ്പറ്റിയും വാദോരാതെ സംസാരിക്കുകയും മണിക്കൂറുകൾ ഇടപെട്ട് വാർത്താ സമ്മേളനങ്ങളും പ്രസ്താവനകളും നടത്തുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്നത് ജീർണതയുടെ പടുകുഴിയിലാണ്. വലതുപക്ഷ മാധ്യമങ്ങളുടെ തണലിൽ തങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ഹുങ്കാണ്. ഏറ്റവും ഒടുവിൽ ജോലി തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തന്നെ അറസ്റ്റിലായിരിക്കുന്നു. കോട്ടയം ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് യൂത്ത് കോൺഗ്രസ് നേതാവ് അരവിന്ദ് വെട്ടിക്കലാണ് പോലീസ് പിടിയിലായത്. യൂത്ത് കോൺഗ്രസ് മുൻ പത്തനംതിട്ട ജില്ലാ ഭാരവാഹിയുടെയാണ് അദ്ദേഹം. MP കോട്ടയിൽ ജോലി തരപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനായി ആരോഗ്യവകുപ്പിൻ്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നിർമ്മിച്ചു. വ്യാജ ലെറ്റർ പാഡും സീലും ഇതിനായി തയ്യാറാക്കി. ബിവ്കോയുടെ പേരിലും തട്ടിപ്പ് നടത്തി. നഴ്സിംഗ് പ്രവേശനം തരപ്പെടുത്താമെന്ന് പറഞ്ഞ് പണം വാങ്ങിയതായും അരവിന്ദ് വെട്ടിക്കലിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന ഇയാൾക്കെതിരെ നിരവധി ആക്ഷേപങ്ങളാണ് പുറത്തുവരുന്നത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അടുത്ത അനുയായിയാണ് അരവിന്ദ് വെട്ടിക്കൽ എന്നതും വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിനായി തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് കളങ്കരിതരായി നിൽക്കുകയാണ് നേതൃത്വം. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം ലക്ഷക്കണക്കിന് കള്ളവോട്ടുകൾ ചേർത്താണ് ഒരു വിഭാഗം സംഘടനയുടെ നേതൃത്വത്തിലെത്തിയിരിക്കുന്നത്. സംഘടന പിടിക്കാൻ രാജ്യദ്രോഹ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പ്രത്യേക മൊബൈൽ ആപ്പ് വഴിയായിരുന്നു ഇതൊക്കെ ചെയ്തത്. സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ ജില്ലയിൽ മാത്രം 5000-ലേറെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചുവെന്ന് പോലീസ് പറയുമ്പോൾ വ്യാപ്തി എത്രത്തോളമെന്ന് ബോധ്യപ്പെടും. മറ്റു പാർട്ടികളിലുള്ളവരുടെ പേരിൽ പോലും കാർഡ് നിർമ്മിക്കപ്പെട്ടു. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് ചിത്രങ്ങളെടുത്ത് അവരുടെ പേരിലും കാർഡുകൾ ഉണ്ടാക്കി. ഈ കേസിലും മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റ അനുയായികളാണ് പിടിയിലായത്. മാങ്കൂട്ടത്തിലിൻ്റെ കാറിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ പിടിയിലായതെന്നും ശ്രദ്ധിക്കണം. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം തന്നെ കൂടെ പിടിക്കുകയാണ്. കൊല്ലത്തെ ഒരു നേതാവ് LLB സർട്ടിഫിക്കറ്റ് കൃത്രിമമായി ഉണ്ടാക്കി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത സംഭവം പുറത്തു വന്നത് കഴിഞ്ഞ മാസമാണ്. റെയിൽവേ സാമഗ്രികൾ മോഷ്ടിച്ചതിന് കൊല്ലത്ത് അറസ്റ്റിലായതും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അവയെ തള്ളിപ്പറയാതെ പൂർണ്ണ സംരക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് KPCC നേതൃത്വം. യൂത്ത് കോൺഗ്രസിൻ്റെ ജീർണതകൾ മറച്ചുവെക്കാനും അവർക്ക് വെള്ളപൂശാനുമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നന്ന്.